നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഇടപെടൽ തേടുന്ന അന്വേഷണം. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനിയും വിജീഷും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. ആലുവ പോലീസ് ക്ലബ്ബിൽ ഒരു പകലും രാത്രി നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ കസ്റ്റഡി അപേക്ഷയുമായി പ്രതികളെ ഹാജരാക്കിയത് ആലുവ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ. അതേസമയം നടിയെ ആക്രമിക്കാൻ ആരും കൊട്ടേഷൻ നൽകിയില്ലെന്നും ബ്ലാക്ക് മെയിലിംഗിലൂടെ പണം തട്ടുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും പൾസർ സുനിയുടെ മൊഴി. ക്രൂരപീഡനം കൊട്ടേഷനാണെന്ന് നടിയോട് പറഞ്ഞത് ഭീഷണിപ്പെടുത്താനെന്നും മുഖ്യപ്രതി. ഇയാൾ ഉപേക്ഷിച്ചെന്ന് കരുതപ്പെടുന്ന മൊബൈലിനായും തിരച്ചിൽ. അതിനിടെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ DGP നടൻ ദിലീപിന്റെ പരാതി. സാമൂഹ്യ മാധ്യമം വഴി ദുഷ്പ്രചരണം നടത്തുന്നു. അനാവശ്യമായി തന്റെ പേര് കേസിലേക്ക് വലിച്ചിഴച്ചെന്നും ദിലീപ്. തുറന്നടിച്ച് പിണറായി. സിനിമാ മേഖലയിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി. ചലച്ചിത്ര രംഗത്ത് ഇപ്പോൾ നടക്കുന്നത് അധോലോകത്തെ വെല്ലുന്ന പ്രവർത്തനങ്ങൾ. സിനിമയിലേക്ക് ആളുകളെ എടുക്കുമ്പോൾ സൂക്ഷ്മത ഉണ്ടാകണം. ക്രിമിനലുകളെ തുരത്താൻ സിനിമാക്കാർക്കൊപ്പം സർക്കാർ ഉണ്ടാകും. അതേസമയം കേസിൽ ചിലരെ സാങ്കല്പിക പ്രതികളാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. അത്തരം ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാൻ പോലീസ് തയ്യാറല്ലെന്നും വിശദീകരണം. ആലുവ പോലീസ് ക്ലബിലുള്ള പൾസർ സുനിയെയും കൂട്ടാളികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി ആവശ്യപ്പെടുമെന്ന് ADGP ബി സന്ധ്യ. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി അഭിനന്ദനാർഹമെന്ന് നടൻ ലാൽ. സുനിയെ മുൻ പരിചയമില്ല. ദിലീപിനും നിർമ്മാതാവ് ആൻഡോ ജോസഫിനുമെതിരെ ഉണ്ടായ അപവാദ പ്രചരണങ്ങൾ ശരിയല്ല. സഹായിക്കാനെത്തിയവർ ക്രൂശിക്കപ്പെട്ടു. നടയെ ആക്രമിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നും പ്രതികരണം. അതിരുചാടുന്ന സദാചാരം. കൊല്ലത്തെ സദാചാര വേടയിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത അനീഷിന്റെ മരണത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് അനീഷിന്റെ ബന്ധുക്കൾ. സംഭവത്തിന് ശേഷവും പ്രതികൾ ഫേസ്ബുക്കിലൂടെ അപമാനിച്ചതായി അനീഷിന്റെ ആത്മഹത്യാക്കുറിപ്പ്. പ്രതികൾ ഫേസ്ബുക്കിലൂടെ മാനസിക പീഡനം തുടരുന്നത് സംബന്ധിച്ച് അനീഷ് നൽകിയ പരാതിയിൽ നീതി ലഭിച്ചില്ലെന്ന് ആക്ഷേപം. സംഭവത്തെക്കുറിച്ച് കൊല്ലം പാലക്കാട് SPമാർ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് നൽകണം. സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗം തടയണമെന്നും കമ്മീഷൻ. പാലക്കാട് അഗളി സ്വദേശിയായ അനീഷിനും ചൂരനാട്ടുകാരിയായ വനിതാ സുഹൃത്തിനും സദാചാര ഗുണ്ടകളുടെ മർദ്ദനമേറ്റത് ഇക്കഴിഞ്ഞ 14 കൊല്ലം അഴീക്കൽ ബീച്ചിൽ. അനീഷിന്റെ പരാതിയെ തുടർന്ന് പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. വെടിയുതിർത്ത് വർഗീയത. അമേരിക്കയിൽ ഇന്ത്യൻ എഞ്ചിനീയർ വെടിയേറ്റ് മരിച്ചു. US സംസ്ഥാനമായ കൻസാസസിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹൈദരാബാദ് സ്വദേശിയായ ശ്രീനിവാസ് കുച്ചുബോഡ്ല. ശ്രീനിവാസിനൊപ്പം ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾക്കും പരിക്ക്. ശ്രീനിവാസിനെ ആക്രമിച്ച മുൻ നാവികസേനാ ഉദ്യോഗസ്ഥൻ ആദം പ്യൂരിൻടോൺ അറസ്റ്റിൽ. സംഭവത്തിന് പിന്നിൽ വർഗീയ വിദ്വേഷമെന്ന സൂചന. എന്റെ രാജ്യത്ത് നിന്ന് പുറത്തു പോകൂ എന്ന് ആക്രോശിച്ച് അക്രമി വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2765 രൂപ, പവൻ 22,120 രൂപ, വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകൾ ഇനി വൈകിട്ട് 5:30. നമസ്കാരം.